സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസം തുടങ്ങുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് ബാഴ്സലോണ PSG മത്സരം. സൂപ്പർ താരങ്ങളായ ലിയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുഖാമുഖം വരുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. മാത്രമല്ല, ബാഴ്സലോണയുടെ ഒരു കണക്ക് വീട്ടാൻ കൂടിയുണ്ട് നിലവിലെ റണ്ണേഴ്സ് അപ്പായ പാരീസ് സെന്റ് ജർമൈന്. ഏതായാലും ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുൻപ് സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ കരാറിന്റെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഉള്ള ഒരുക്കത്തിലാണ് PSG. ബ്രസീലിയൻ മാധ്യമമായ UOL ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാഴ്സലോണയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ നെയ്മറുടെ കരാർ പുതുക്കി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് PSG ശ്രമിക്കുന്നത്. 2017 ലോക റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്കാണ് ബാഴ്സലോണയിൽ നിന്ന് നെയ്മർ PSG എത്തിയത്. 2022 നെയ്മറുടെ നിലവിലെ കരാർ PSG അവസാനിക്കുന്നത്. ഇത് 4 വർഷത്തേക്ക് പുതുക്കാനാണ് PSG നെയ്മറുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെയ്മറുടെ പ്രതിനിധികളും PSG അധികൃതരും കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ കരാർ പുതുക്കുന്നതിനോട് അനുകൂല നിലപാടാണ് നെയ്മർ സ്വീകരിച്ചത്. ഈയിടെ താൻ PSG തന്നെ തുടരുമെന്നും ക്ലബിൽ താൻ സന്തോഷവാനാണെന്നും നെയ്മർ നേരിട്ട് വ്യക്തമാക്കിയിരുന്നു. നെയ്മറുടെ കരാർ പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് PSG ലക്ഷ്യം എംബാപ്പയുടെ കരാർ പുതുക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷമാണ് ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫറിനായി PSG ശക്തമായി രംഗത്തിറങ്ങുക. ബാഴ്സലോണ നായകൻ ലിയണൽ മെസ്സിയെ പാരീസിൽ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഇത്. മെസ്സിയെ സ്വന്തമാക്കുമെന്ന തരത്തിൽ നെയ്മറും ഡിമരയും ഉൾപ്പെടെയുള്ള താരങ്ങളും കോച്ച് മൗറിസിയ പൊച്ചറ്റിനെയും സ്പോർട്ടിംഗ് ഡയറക്ടർ ലിയനാഡോയുമെല്ലാം ഇടയ്ക്കിടെ സൂചനകൾ നൽകുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ലിയണൽ മെസ്സി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.